ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് വയനാട്ടിൽ നിന്ന് പറയാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു കന്നുകാലി ചന്ത എന്ന് പറയുന്നത് ഓർക്കാട്ടേരി ചന്തയാണ്. കോഴിക്കോട്ടുകാർക്കറിയാം, ഇപ്പോൾ ആ പഴയ പ്രൗഢിയൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ്സുകാരൊക്കെ നടത്തിയ വലിയ റാലിയെ ആ ചന്തയോടാണ് ഇന്ന് സത്യം മുഖേരി ഉപമിച്ചത്. അതായത് ചന്ത കാണാൻ ആളുകൾ വരും, അത് കഴിഞ്ഞ് അതിൻ്റെ കൗതുകം കണ്ട് മടങ്ങിപ്പോകും. അങ്ങനെ ഒരു ഉത്സവത്തിന് വരുന്നത് പോലെ വന്ന് മടങ്ങിപ്പോകുന്നവർക്ക് ജനമനസ്സുകളിൽ സ്ഥാനമില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പം നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു അങ്ങനെ ഏകപക്ഷീയമായൊരു ഒരു മത്സരവും ഭൂരിപക്ഷമൊന്നും പറയേണ്ട, ഇവിടെ നല്ല കനത്ത മത്സരം ഉണ്ടാകും, വിജയിക്കുന്നൊരു ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പം മണ്ഡലത്തിൽ ഇറങ്ങി നടക്കുമ്പോഴുള്ള തോന്നണം എന്താ? ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 2014 കുറിച്ച് ഓർക്കുന്നുണ്ട് അവർ. ആ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം പറയുന്ന 6 ലക്ഷത്തിൻ്റെ അന്തരീക്ഷമൊന്നുമല്ല. 6 ലക്ഷം എന്ന് പറയുന്നത് ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ പരിവാരം മുഴുവൻ എല്ലാവരും ചാർട്ടേഡ് ആയിട്ട് ഇവിടെ വന്നത്. അല്ല, ഇനി വരാൻ ബാക്കിയില്ല. കഴിഞ്ഞ തവണ വയനാട്ടുകാർക്ക് താങ്കളെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് അതിൻ്റെ അവസാന ഘട്ടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇത്തവണ അത് പൂർത്തീകരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. അത് തീർച്ചയായിട്ടും അത് സംഭവിക്കും. കാരണം വെച്ചാലേ, ഇവിടെ കൃഷിക്കാർ, പാവദരിദ്ര, നാമമാത്ര പാവപ്പെട്ട, ഇടത്തരം, അല്പം ധനിക കർഷകരുമുണ്ട്. എല്ലാം പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധി വന്നപ്പോൾ രാഹുൽ ഇവിടെ 5 കൊല്ലം ഇരുന്നപ്പോൾ ഏതെങ്കിലും വിഷയം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്? ഒന്നും ഉണ്ടായില്ല. ഇപ്പം കംപ്ലീറ്റ് നെഗ്ലക്ട് ചെയ്തു. ഒരു പുച്ഛത്തോടു കൂടിയാണ് കഴിഞ്ഞ്, വല്ലപ്പോഴും വന്നു പോകും. വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ കഴിയില്ല. ചൂരൽമല സംഭവം ഉണ്ടായി. ആ സമയത്ത് ഒരു ജനപ്രതിനിധി ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇവിടെ നന്നായി അനുഭവിച്ചു. അപ്പോൾ വന്നും പോയി ഇരിക്കുന്നവർക്ക് ഒരു ജനപ്രതിനിധി ആകാൻ കഴിയില്ല. ജനങ്ങളോടൊപ്പം നിൽക്കണം. ഇപ്പം UDF കാണിക്കുന്ന ഒരു ഓളമാണ്. റോഡ് ഷോനൊക്കെ ഒരുപാട് ആളുകൾ എത്തിച്ച് വലിയ നേതാക്കളൊക്കെ കൊണ്ടുവന്ന്, അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ LDFന്റെ പ്രചരണം വേറെ ലൈനിൽ പോകുന്നു. അപ്പം ആളുകൾ കാണുമ്പോൾ അയ്യോ ഇതാണ് ജയിക്കാൻ പോകുന്ന മുന്നണി എന്നൊരു തോന്നലുണ്ടാവും. ഉത്സവം കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുക? ഉത്സവം കഴിയുമ്പോൾ അത് ആളുകൾ പിരിഞ്ഞു പോകും. ഞാൻ കാണുന്ന ഒരു ചന്ത, ഏറ്റവും വലിയ ചന്തകളൊന്നാണ് ഓർക്കാട്ടൊരു ചന്ത. അവിടെ ആളുകളെല്ലാം ഒരു ഉത്സവമായിട്ടെല്ലാം കാണുന്നത് കണ്ട് അതുമാതിരി ഉള്ളതിലുപരിയായിട്ട്. വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ജനപ്രതിയായി മാറും ജയിപ്പിച്ചാൽ എന്ന ആത്മവിശ്വാസം ജയിക്കുമെന്ന ഒരു വലിയ കോൺഫിഡൻസോടുകൂടിയാണ് ഇടത് സ്ഥാനാർത്ഥി സത്യം മുഖേരി മുന്നോട്ട് വന്നത്. വയനാട്ടിൽ നിന്ന് KCB ബിനേഷ്.